ലീഡർ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന കെ കരുണാകരന്റെ 11-ാമത് ചരമവാർഷികവും അനുസ്മരണ സമ്മേളനവും നടന്നു. ആറ്റിങ്ങൽ മുനിസിപ്പൽ ലൈബ്രറി ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് എം പി അടൂർ പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ലീഡർ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ആണ് ഈ ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല വഹിച്ചിരുന്ന നമ്മുടെയൊക്കെ പ്രിയങ്കരനായിരുന്ന ടി ടി തോമസ് നമ്മെ വേർപിരിഞ്ഞു പോയിട്ട് ഈ കഴിഞ്ഞ ദിവസമാണ് വേർപിട്ടത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും അദ്ദേഹം വെച്ചു പുലർത്തിക്കൊണ്ട് പോന്നിരുന്ന വ്യക്തിത്വപരമായിട്ടുള്ള എല്ലാ മൂല്യങ്ങളും എന്നും എന്നും കോൺഗ്രസ് പ്രവർത്തകന്മാർ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഈ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നടന്ന ചടങ്ങിൽ നമ്മൾക്കൊക്കെ വീക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. യോഗത്തിൽ ആലംകോട് ചന്ദ്രൻ സ്മാരക പുരസ്കാരം കെ പി സി സി ജനറൽ സെക്രട്ടറി ജി എസ് ബാബുവിന് അടൂർ പ്രകാശ് എം പി കൈമാറി. ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയ വിദ്യാർത്ഥികളെയും എല്ലാ പ്രതിസന്ധികൾക്കിടയിലും സേവന നിരതരായ മാധ്യമ പ്രവർത്തകരെയും ഉപഹാരം നൽകി ആദരിച്ചു. ലീഡർ സാംസ്കാരിക വേദി പ്രസിഡന്റ് കെ കൃഷ്ണമൂർത്തി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുൻ എം പി എൻ പീതാംബരക്കുറുപ്പ് ചികിത്സാ ധനസഹായ വിതരണവും മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ആദരിക്കുകയും ചെയ്തു. വി എസ് അജിത്കുമാർ, അഡ്വക്കേറ്റ് വി ജയകുമാർ, അഡ്വക്കേറ്റ് എ ശ്രീധരൻ, പി ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് ആർ സഞ്ജയ് കുമാർ, അഡ്വക്കേറ്റ് എൻ ആർ ജോഷി, വി ബാബു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. യുവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ചികിത്സാ സഹായങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു വരുന്ന ഒരു സാംസ്കാരിക സംഘടനയാണ് ലീഡർ സാംസ്കാരിക. ഒട്ടനവധി കാര്യങ്ങൾ ഈ 10 വർഷത്തിനിടയിൽ ലീഡർ സാംസ്കാരിക വേദിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു ചരിത്രവും കൂടി നമുക്ക് ഉണ്ട്. ഇപ്പോഴീ ലോകത്ത് വന്ന മഹാമാരിക്കാലത്ത് പോലും ലീഡർ സാംസ്കാരിക വേദി സംഘടന ഒട്ടനവധി കാര്യങ്ങൾ നമ്മളുടെ ആദരണീയനായ എം പിയുടെ നിർദ്ദേശപ്രകാരം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതിൽ വളരെയധികം സന്തോഷവും നമുക്കുണ്ട്.